നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസമാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലം VIP മണ്ഡലമായി മാറിയത്. മണ്ഡലത്തിലെ ജനപ്രതിനിധി മന്ത്രിയായി ചുമതലയേറ്റതോടെയാണ് മണ്ഡലത്തിന് VIP പരിഗണന കൈവന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സ്ഥാനാരോഹണം ഇപ്പോഴിതാ സ്വന്തം മണ്ഡലത്തിന് ഭാഗ്യവും കൊണ്ടുവന്നിരിക്കുകയാണ്. പത്തനാപുരം KSRTC യൂണിറ്റിന് പുതുവർഷ സമ്മാനവുമായി എത്തുന്നത് 4 സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റുകളാണ്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ 4 പുതിയ സ്വിഫ്റ്റ് സൂപ്പർ ബസ്സുകൾ സ്വന്തം മണ്ഡലത്തിന് സമർപ്പിച്ചു. KSRTCയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത് സംബന്ധിച്ചുള്ള വീഡിയോയും പുറത്തുവന്നിരിക്കുന്നത്. പൊതുഗതാഗത സിസ്റ്റത്തിൽ ജനങ്ങളെ ആകർഷിക്കണമെങ്കിൽ സമയം പാലിച്ചേ പറ്റൂ. നല്ല വണ്ടികൾ വേണം, വഴിയിൽ കിടക്കാത്ത വണ്ടികൾ വേണം, മൂട്ടകടിക്കാത്ത വണ്ടികൾ വേണം, കൃത്യമായി സമയത്ത് എത്തണം, മന്ത്രി പറഞ്ഞു. പൊതുഖജനാവിൽ നിന്ന് എപ്പോഴും പണം തന്ന് നടത്തിക്കൊണ്ടു പോവുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്? വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ചെലവ് കുറച്ചാൽ KSRTCക്ക് മെച്ചമുണ്ടാവും എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയും ജീവനക്കാർക്ക് കത്തെഴുതുമെന്ന് അധികാരം 8 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞ് തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും. എന്തായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്തെഴുതുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്ത്. എന്താണ് KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി? ഇതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം? അതിനവരുടെ ഭാഗത്തു നിന്ന് വേണ്ട സഹകരണത്തെക്കുറിച്ചാണ് കത്ത്, അദ്ദേഹം പറഞ്ഞു. എല്ലാ സംഘടനാ നേതാക്കളെയും താൻ ക്ഷണിച്ചിട്ടുണ്ടെന്നും അവരോട് സംസാരിച്ച ശേഷം ജീവനക്കാർക്കൊരു തുറന്ന കത്തെഴുതും. എല്ലാം ജീവനക്കാർക്കും സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി കത്തെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. പ്രിന്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജോലിക്കെല്ലാവരും കൃത്യമായി വരണമെന്നും റൂട്ടുകൾ മുടങ്ങാൻ പാടില്ലെന്നും നഷ്ടത്തിലോടുന്ന റൂട്ടുകളെക്കുറിച്ച് MLAമാരോട് ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളിലൂടെ KSRTCയെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ചിന്തയോടെ തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓരോ നീക്കങ്ങളും.